അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ മോനെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവന് സ്കൂളിൽ ഞാൻ സാധാരണയായിട്ട് സ്നാക്സ് കൊടുത്തു വിടാറുണ്ട്. ലഞ്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ സ്നാക്സായിട്ട് ഇന്ന് അവന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ മോന് സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി ഓട്ടോക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതാ മോന് പോയിട്ടുണ്ട്. മോന് പോയാൽ പിന്നെ എന്നിട്ട് ഞാൻ അടുത്ത പണികളൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. രാവിലത്തെ പാത്രം കഴിക്കലൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പണി കുറഞ്ഞതുപോലാണ്. എന്നാലും പാത്രം കഴിക്കാൻ വേറെ ഉണ്ടാവും. എന്നാലും രാവിലത്തത് കഴിഞ്ഞാൽ പിന്നെയുള്ള പണിക്കൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ അതാ പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ രണ്ട് പണിക്കാരുണ്ട് കേട്ടോ, ബംഗാളികളാണ്. അവർക്ക് രാവിലെ പുട്ടും പൂളയും പിന്നെ അത് മീൻകറിയും ഉണ്ടാക്കിയിരുന്നു. ഇനി അതിലേക്ക് ഉച്ചക്കേക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി. ചോറും കറിയും പിന്നെ മീൻകറിയും മതിയല്ലോ. പിന്നെ മീൻ ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം അടിച്ചു വാരട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അടിച്ചു വാരലും കൂടെ ആ ഒരു ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ പിന്നെ കറി വെച്ചാൽ തുടക്കാനായിട്ട് നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്നൊന്ന് അടിച്ചു വാരട്ടെ. അപ്പോൾ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനിതാ ഞാൻ കറി വെക്കാനായിട്ട് രണ്ട് പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായയും പിന്നെ ചെറുപയറും കൂട്ടിയാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് കഴുകി അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ പപ്പായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചെറുപയർ മതിയാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാവുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ അതിന് മുകളിലുള്ള ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു വലിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു 8 ചീരാമുളക് ഉണ്ടല്ലോ, ചെറിയ മുളക്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പേക്കുതാ നമ്മുടെ ചെറുപയറും പപ്പായൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒടിച്ചെടുക്കണം. കറി നല്ല കുറുകിയതായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നല്ല ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ നമ്മളെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്കായിട്ട് ഒന്ന് താളിച്ച് വയ്ക്കാനും കൂടെ ഉണ്ട്. അതിനായിട്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ സോയാബീനും കൂടെ ഉണ്ടായിരുന്ന ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ അതാ വെള്ളം ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തെളിച്ച് വന്നാൽ നമ്മൾ സോയാബീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരുപാട് വെള്ളത്തിൽ കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തെളിച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് വെച്ചിട്ട് വേഗം തന്നെ ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ അതാ സോയാബീനൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എന്താ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ സോയാബീനൊക്കെ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനായിട്ട്. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനിതാ ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മോനെ സ്കൂൾ വിട്ടു പോകുന്നതിന് ശേഷമാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത്. ബീച്ചിലുള്ള ഗ്രൗണ്ടിൽ അണ്ടർ വാട്ടർ ടണൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. അവിടെ നമ്മൾ കാണാത്ത പലതരം മീനുകളാണ് കാണാനായത്. അവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായത് ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകളാണ്. നമ്മൾ കാണാത്ത പലതരം മീനുകളാണല്ലോ, പല കളറിലായിട്ട്. പക്ഷെ അതിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. ചെറിയ ചെറിയ അക്വേറിയത്തിലാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടെന്ന് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര തിരക്കും അതിന്. അവനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ട് വേഗം വീഡിയോ ഒന്നും നല്ലോണം എടുക്കാനും പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതില്ല പൂച്ച.
ഈയൊരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ഇതിൽ കൂടെ നടന്നു പോയാലാണ് നമ്മൾ മെയിനായിട്ട് കാണാനുള്ളത്. കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ് ചുറ്റും ഇങ്ങനെ അക്കോറിയൊക്കെ ആയിട്ട് നമ്മളെ തലേൻ്റെ മുകളിലൊക്കെ പലതരം മീനുകൾ. മീനുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഒരു നല്ലൊരു മൊമെൻ്റ് തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ വേറെ കുറച്ച് കാഴ്ചകളും ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കൊട്ടാരങ്ങളും അതായത് കുറേ കാഴ്ചകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ആനകളെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിരിക്കും. അപ്പോൾ ഇതുപോലെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ അവിടെ തന്നെ ഫോട്ടോ. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. കുറേ പ്രോഡക്ട്സിന് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അതായത് അവസാനമായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ചിതുപോലെയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സ്ഥിരം കല്ലുമ്മക്കായ പിന്നെ കടമുട്ട ഫ്രൈ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാണ്ട് ആരും പോകാറുണ്ടാവില്ല. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നാൽ ചായ കുടിക്കാത്തവരാരായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് മുളക് പൊരിച്ചതും അതുപോലെ വെള്ളക്കല്ലുണ്ടായ പിന്നെ ഒരു കോളിഫ്ലവർ വാങ്ങി ചായക്കായിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് കഴിക്കാണ്. പിന്നെ അതാ മോന് വെള്ളത്തിൽ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ്സിലൊക്കെ ആകെ വെള്ളമായിട്ട് ഇനിയേതായാലും വെള്ളമൊക്കെ ആയല്ലോ. പിന്നെ കുറച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇട്ടെടുത്തതാണ്. അപ്പോൾ അതാ ഭയങ്കര കളിയാണ് വെള്ളത്തിൽ. പിന്നെന്താ വെള്ളത്തെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മെയിൻ പരിപാടി ഉപ്പിലിട്ടത് കഴിക്കാന്നുള്ളതാണ്. ഞാൻ ബീച്ചിൽ പോയാൽ അതൊരിക്കലും മിസ്സ് ചെയ്യാറില്ല കേട്ടോ, ഉപ്പിലിട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ പോവുകയാണ്. പിന്നെ എനിക്കൊരു ഡ്രസ്സ് എടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോക്കസ് മാളിലൊന്ന് കയറി നോക്കണം എന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സൊക്കെ നടക്കുകയാണെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്കും കൂടി ഒന്ന് പോവുകയാണ്. നമ്മൾ പോകുമ്പോഴാണ് കുറച്ച് ബീച്ചിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ വരുമ്പോഴാണ് ബീച്ചിൽ തന്നെയാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണുന്നത്. ഇത് കുറച്ച് വരും ഡിസംബർ ലാസ്റ്റ് വരെ എങ്ങാനും ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഒരു എക്സിബിഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കയറുന്നില്ല. നമ്മൾ ഡ്രസ്സ് എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ. എനിക്ക് സമയം ഒരുപാടായിട്ടുണ്ട്. ഇപ്പോൾ കടയൊക്കെ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പായി തന്നെ എടുക്കുകയും വേണമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. Nothing seems to happen but the last it just gone. അതാ നമ്മൾ ഫോക്കസ് മാളിൽ ട്രെൻഡ്സിലാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുള്ളത്. എനിക്ക് വലിയ കളക്ഷൻസ് ഒന്നും തോന്നിയിട്ടില്ല. വലിയ ഓഫേഴ്സും ഇല്ല, നല്ല കളക്ഷൻസും ഇല്ല. അപ്പം ഞാൻ ഒരുപാട് ചെക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങാനൊന്നും നിന്നിട്ടില്ല. നമ്മൾ വേഗം തന്നെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏറെടുത്ത് പാലെത്തിയപ്പോൾ അവിടെ സൈഡിലായിട്ട് ഒരു ന്യൂ ഷോപ്പ് ഉണ്ട്, ബ്രൈഡൽ സിൽക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവിടെ കയറി നോക്കി അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. പിന്നെ വീഡിയോസ് ഒന്നും കൂടുതൽ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇട്ട് നോക്കലും മാറ്റലും ഒക്കെ ആയിട്ട് പിന്നെ തിരക്കായി. പിന്നെ കടയൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമായി, ലൈറ്റൊക്കെ ഓഫാക്കാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് അവസാനം നമ്മൾ അങ്ങോട്ട് പോരൂ. അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കൽ അവസാനം ഉണ്ടാവാറുള്ളത്. പിന്നെ അത് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ സ്ഥിരം ആയിട്ടുള്ള മന്തി തന്നെയാണ് കഴിക്കുന്നത്. മോന് മന്തിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ മന്തി കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. Thanks for watching. Bye.